പോപ്പുലർ ഫ്രണ്ട് കേന്ദ്രങ്ങൾക്ക് പിന്നാലെ തന്നെ കേന്ദ്ര ഏജൻസികൾ. രാജ്യവ്യാപകമായി വീണ്ടും റെയ്ഡ്. മംഗളൂരുവിൽ 10 പേർ കസ്റ്റഡിയിൽ. കർണാടക, അസം, യുപി, മഹാരാഷ്ട്ര, ഡൽഹി, മധ്യപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ് നിലവിൽ റെയ്ഡുകൾ നടക്കുന്നത്. വിവിധ സംസ്ഥാനങ്ങളിലെ പോലീസ് സേനയുടെ നേതൃത്വത്തിലാണ് പരിശോധനകൾ. നിരവധി പോപ്പുലർ ഫ്രണ്ട് നേതാക്കളെയും കസ്റ്റഡിയിലെടുത്തു. 2 ദിവസം മുൻപ് നടന്ന റെയ്ഡിന്റെ ക്ഷീണം തന്നെ PFI കേന്ദ്രങ്ങൾക്ക് ഇതുവരെ മാറിയിട്ടില്ല. പിന്നാലെയാണ് അടുത്ത പണി. 8 സംസ്ഥാനങ്ങളിൽ റെയ്ഡുകൾ പുരോഗമിക്കുകയാണ്. NIA അല്ല റെയ്ഡ് നടത്തുന്നതെന്ന് ദേശീയ അന്വേഷണ ഏജൻസി തന്നെ വ്യക്തമാക്കി. മംഗളൂരുവിൽ നിന്ന് 10 പേരെയും ഉടുപ്പിയിൽ നിന്ന് 3 പേരെയും കർണാടക പോലീസ് കസ്റ്റഡിയിലെടുത്തു. കർണാടകത്തിൽ ചാമരാജ്നഗർ, കൽബുർഗി എന്നിവിടങ്ങളിലും റെയ്ഡുകൾ പുരോഗമിക്കുകയാണ്. ചൊവ്വാഴ്ച വെളുപ്പിന് മുതലാണ് റെയ്ഡുകൾ തുടങ്ങിയത്. കർണാടകയിൽ മാത്രം 45 പേർ അറസ്റ്റിലായി. മഹാരാഷ്ട്രയിലെ പൂനെയിൽ നിന്ന് 6 പേരെ അറസ്റ്റ് ചെയ്തു. അസമിൽ 12 പേരെയും ഡൽഹിയിൽ 12 പേരെയും കസ്റ്റഡിയിലെടുത്തു. BJP ഓഫീസിന് ബോംബെറിഞ്ഞയാളെ തമിഴ്നാട് പോലീസ് കോയമ്പത്തൂരിൽ നിന്ന് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ വ്യാഴാഴ്ച NIA ED PFI 93 സ്ഥാപനങ്ങളിൽ കർശന പരിശോധന നടത്തിയിരുന്നു. അതിൽ 100-ലധികം PFI പ്രവർത്തകരും അറസ്റ്റിലായി. ഇവരിൽ നിന്ന് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇന്ന് വീണ്ടും PFI കേന്ദ്രങ്ങളിൽ റെയ്ഡുകൾ നടത്തുന്നത്. ഏതാനും വർഷത്തിനുള്ളിൽ പോപ്പുലർ ഫ്രണ്ടിന് 120 കോടി രൂപ വിദേശത്തു നിന്ന് കിട്ടിയതായും തെളിവുകൾ പുറത്തുവന്നു. രാജ്യത്തെ ക്രമസമാധാനം തകർക്കാനും ഭീകര പ്രവർത്തനം നടത്താനും ഇവർ പ്രവർത്തിച്ചിരുന്നതായും കണ്ടെത്തി. ഇതിനിടെ കേരളത്തിൽ ദേശീയ അന്വേഷണ ഏജൻസി രജിസ്റ്റർ ചെയ്ത പോപ്പുലർ ഫ്രണ്ട് കേസിലെ 3-ാം പ്രതി അബ്ദുൾ സത്താർ, 12-ാം പ്രതി CA റൌഫ് എന്നിവർ രാജ്യം വിട്ടുപോകാതിരിക്കാൻ വിമാനത്താവളങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകി. ഒളിവിൽ കഴിയുന്ന ഇവരെ കണ്ടെത്താനുള്ള തിരച്ചിൽ നോട്ടീസും ഇറക്കി. ഹർത്താൽ ആഹ്വാനം ചെയ്ത് ആക്രമണത്തിന് വഴിയൊരുക്കിയത് ഇവരാണെന്നാണ് NIA നിഗമനം. ഹർത്താൽ അക്രമത്തിൽ ഇതുവരെ 309 കേസുകൾ എടുത്തതായി പോലീസ് അറിയിച്ചു. 1404 പേരെ അറസ്റ്റ് ചെയ്തു. 834 പേർ കരുതൽ തടങ്കലിലാണ്. കൊല്ലം പള്ളിമുക്കിൽ ഹർത്താൽ ദിനത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരെ ബൈക്ക് ഇടിപ്പിച്ചു പരിക്കേൽപ്പിച്ച കേസിൽ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകൻ വാളത്തുങ്കൽ കൂട്ടിക്കട് നഗർ ഷംനാദ് മൻസിലിൽ ഷംനാദ് അറസ്റ്റിലായി. മാനന്തവാടി DYSP ഓഫീസിലേക്ക് മാർച്ച് നടത്തിയ 86 പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരെ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തു. കൂടാതെ വാഹനങ്ങൾക്ക് കല്ലെറിഞ്ഞ കേസിൽ 5 SDPI പ്രവർത്തകരെ കൂടി അമ്പലപ്പുഴ പോലീസ് അറസ്റ്റ് ചെയ്തു. വണ്ടാനം കല്ലുവത്തറ വീട്ടിൽ നിയാസ്, പുറക്കാട് തോപ്പിൽ നൌഷാദ്, കക്കാഴം പള്ളിപ്പറമ്പിൽ സജീർ, പുറക്കാട് മേലേടം വീട്ടിൽ സുനീർ, പുറക്കാട് താരാമൺസിലിൽ നജീബ് എന്നിവരാണ് പിടിയിലായത്. കണ്ണൂരിൽ പരിശോധന തുടരുകയാണ്. ഹർത്താൽ ദിനത്തിലെ അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് SDPI പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരുടെ വ്യാപാര സ്ഥാപനങ്ങളിൽ പോലീസിന്റെ പരിശോധന തുടർന്നു. തളിപ്പറമ്പ്, പയ്യന്നൂർ, മട്ടന്നൂർ, പഴയങ്ങാടി പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് കഴിഞ്ഞ ദിവസം പരിശോധന നടന്നത്. കാര്യമായി ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന വിവരങ്ങളും പുറത്തുവന്നിരുന്നു. ആരെങ്കിലും സാമ്പത്തിക സഹായം ചെയ്തോ എന്നും പരിശോധിക്കുന്നുണ്ട്. എന്തായാലും കൂടുതൽ റെയ്ഡുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ കേരളത്തിലും കൂടുതൽ റെയ്ഡുകൾ ഉണ്ടാകുമെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.